ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഭരതനാട്യം ഡ്രസ്സ് പരന്ന് കിടക്കുന്നതാണ് നമ്മൾ നേരത്തെ കണ്ടത്. അപ്പം ഇനി അത് ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഏറ്റവും സിമ്പിളായി എങ്ങനെ മടക്കി വെക്കാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ പാൻ്റ് ചെയ്തെടുക്കാം. പാൻ്റ് സാധാ നമ്മൾ വീട്ടിൽ ചെയ്യുന്ന പോലെ തന്നെ ചെയ്തെടുത്താൽ മതി. അതിന് ശേഷം നമുക്ക് മെയിൻ ഫ്രില്ല് ചെയ്യാം. മെയിൻ ഫ്രില്ല് കാണുമ്പോൾ വിചാരിക്കുക അതിന് ഒരുപാട് സ്ഥലം വേണമെന്നല്ലേ, പക്ഷെ അതൊന്നും വേണ്ട, അതിന് വളരെ കുറച്ച് സ്ഥലം മതി. അതൊന്ന് മടക്കുമ്പോൾ ശ്രദ്ധിച്ച് പിടിക്കണം, പതുക്കെ പിടിച്ചാൽ മതി, അത് ചുളിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മൾ അത്രയും തവണ അയൺ ചെയ്തിട്ടാണല്ലോ അതങ്ങനെ ഫ്രില്ലായി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് പതുക്കെ പിടിച്ചാൽ മതി. അത് മടക്കിയ അത് കുറഞ്ഞ സമയത്തിനുള്ളിൽ മടക്കിയെടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ചെസ്റ്റ് വീല് ചെയ്യാം. ചെസ്റ്റ് വീല് ചെയ്യുമ്പോൾ ആദ്യം തന്നെ അതിൻ്റെ ഷോൾ ഭാഗം ഒന്ന് മടക്കി ഒതുക്കിയ ശേഷം മാത്രം ചെസ്റ്റ് ഭാഗം ചെയ്തെടുക്കാം. അതും പതുക്കെ പിടിച്ചാൽ മതി, അത് ചുളിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇത് ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടി തയ്ച്ച ഡ്രസ്സാണ്. ഇത് തയ്ക്കുന്ന വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, നിങ്ങളെല്ലാവരും കാണണം. ഇതെൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. ഇതിന് അതിൻ്റേതായിട്ടുള്ള പരാതികൾ അല്ല പരിമിതികളും കുറവുകളും എല്ലാം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ബാക്ക് സീറ്റ് ചെയ്തെടുക്കാം. ബാക്ക് സീറ്റ് പിന്നെ പ്രത്യേകിച്ച് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വീട്ടിൽ സാധാ തുണികളൊക്കെ ചെയ്യുന്ന പോലെ തന്നെ മടക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ഇനി നമുക്ക് ബ്ലൗസ് അടുത്തതായിട്ട് ബ്ലൗസ് ചെയ്യാം. ബ്ലൗസും ആ വീട്ടിലെല്ലാവരും അമ്മമാർക്കും എല്ലാവർക്കും അറിയാം, പക്ഷേ ഇതിൻ്റെ എല്ലാ പീസുകളും കാണിച്ചപ്പോൾ ഞാൻ കൂടെ കാണിച്ചു എന്ന് മാത്രം. അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ചാനല് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാ പീസുകളും മടക്കി ഒതുക്കി വെച്ച ശേഷം നമുക്ക് എല്ലാം ഒന്ന് എണ്ണി നോക്കാം. എല്ലാ പീസുകളും ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രം അത് പാൻറ്റിനുള്ളിൽ വെച്ച് മടക്കിയെടുക്കാവുന്നതാണ്. ഒരു പീസ് എങ്ങാനും മറന്നു പോയി കഴിഞ്ഞാൽ അറിയാലോ, നമ്മളെ കുട്ടികൾക്ക് മത്സരത്തിൽ പങ്കെടുക്കാൻ പറ്റാതെ വരും. അതുകൊണ്ട് അതിന് ശേഷം മാത്രം ആ ചെറിയ ഫ്രില്ല് ഉപയോഗിച്ചിട്ട് മടക്കി കെട്ടാവുന്നതാണ്. അതിന് മടക്കി എന്ന് വിചാരിച്ച് അതിൻ്റെ ഉള്ളിലുള്ള ഫ്രില്ലുകളൊന്നും ചുളിഞ്ഞു പോകുന്നില്ല. അത് വളരെ കുറച്ച് സ്ഥലം മതി അത് വെക്കാൻ. ദേ കണ്ടല്ലോ, നല്ല ഭംഗിയായിരിക്കും ചെയ്യും കാണാൻ.